ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെന്താന പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പണ്ട് വേലികളിലൊക്കെയുള്ള കൊങ്ങിണിച്ചെടിയാണ്. അപ്പം ഇത് ബഡാണ്. നമ്മുടെ ബഡ് നമുക്ക് എല്ലാ നേഴ്സറികളിലും വാങ്ങാൻ കിട്ടും. പക്ഷേ ഈ പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പൂക്കളുണ്ടാകും. കാരണം നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൂവിടുകയൊക്കെ ചെയ്യും. അപ്പം ഇതിന് നല്ലൊരു വളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാ ദിവസവും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഭംഗിയെന്ന് പറയുന്നത്. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഈ പ്ലാന്റ് നന്നായി വളർന്നു വരും. പിന്നെ ഞാൻ ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത് ചട്ടിയിലാണ്. പിന്നെ നമ്മൾ ഏതൊരു പ്ലാന്റ് നട്ടാലും ആ പ്ലാന്റിൻ്റെ പോട്ടിമിക്സ് എന്ന് പറയുന്നത് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഇതുപോലെ എപ്പോഴും ഇളക്കമുള്ള മണ്ണായിരിക്കണം. അപ്പോൾ അതിന് മണ്ണ്, മണൽ, ചാണകപ്പൊടി. അപ്പം ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻകഷ്ടം ഏറ്റവും നല്ലൊരു വളമാണ്. അപ്പം ചാണകത്തിന് പകരം യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് തേയിലച്ചണ്ടിയും മുട്ടത്തോടും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മണ്ണിളക്കിയതിന് ശേഷം നമ്മൾ ഈ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുത്താലും നന്നായി പൂവിടും. ഇതിൻ്റെ ചെറിയ കമ്പുകൾ കട്ട് ചെയ്താണ് നമ്മൾ ഇതിനെ നട്ട് കിളിപ്പിച്ചെടുക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിത് നടുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പല കളേഴ്സിലും നമുക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ എനിക്ക് ഒരു മൂന്ന് കളറുണ്ട്. അതുപോലെ യെല്ലോ, റെഡും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ തനി റെഡ് മാത്രമുള്ള കളറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റിൽ നന്നായി പൂവിട്ട് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പൂക്കളുടെ സീസൺ കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുതിയ ബ്രാഞ്ചസുകളൊക്കെ വന്ന് നന്നായിട്ട് പൂവിടത്തുള്ളൂ. അപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഓരോ തണ്ടിൽ നിന്നും ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ചെടികൾ ഇതുപോലെ പൊട്ടിക്കിളിച്ച് ഒത്തിരി പൂക്കളും മൊട്ടും ഒക്കെ ഉണ്ടാവും. അതാണ് ഈ ചെടിയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. പിന്നീട് ഈ പ്ലാന്റിനെ നന്നായി നനച്ചു കൊടുക്കണം. അപ്പം രണ്ട് നേരം ഈ പ്ലാന്റിനെ നനച്ചു കൊടുക്കണം, രാവിലെയും വൈകിട്ടും. അല്ലെങ്കിൽ ഇലയൊക്കെ വാടി കൊഴിഞ്ഞു വല്ലാതെ നിൽക്കും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ലെൻഡാന പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പൂക്കളുടെ സീസൺ കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. നമുക്കിതെങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയുള്ള തണ്ടുകളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ പൂക്കളും ഒക്കെ വന്നിട്ട് കരിഞ്ഞ് നിൽക്കുന്ന ഇലകളും തണ്ടുകളും എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വെച്ച് നല്ല ബ്രാഞ്ചസുകളൊക്കെ വരും. പിന്നീട് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള നല്ല വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂവിടും. അപ്പം ഞാൻ കൊടുക്കുന്നത് ചാണകം നമുക്ക് എപ്പോഴും കിട്ടാനില്ല. അപ്പം അതിന് പകരം ആട്ടിൻകാഷ്ടം ഇതുപോലെ വാങ്ങി വയ്ക്കും. എന്നിട്ട് ചാണക സ്ലറി എങ്ങനെയാണോ ഞാൻ ചെയ്യുന്നത് അതുപോലെ കുറച്ച് എടുത്ത് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചെടുക്കുക. കുറച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാവൂ. നമ്മളിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ചെടിയുടെ മുകൾവശത്ത് കൊണ്ട് ഒഴിക്കരുത്. ഇതുപോലെ ചട്ടിയുടെ സൈഡ് ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം അതുപോലെ ഞാൻ ഉള്ള എൻ്റെ എല്ലാ പ്ലാന്റിനും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം ഇതുപോലെ നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം കട്ട് ചെയ്ത് അതിൻ്റെ ഇതുപോലത്തെ ഒരു ചെറിയ ഒരു പീസ് മതി, ഒരുപാട് വലുതൊന്നും വേണ്ട. അതിൻ്റെ ലീഫെല്ലാം താഴത്തെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സാദാ മണ്ണ്, കാരണം ഒരു വളവും ഇടാത്ത കുറച്ച് മുകൾവശത്തെ മേൽമണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇട്ട് നട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഷെയ്ഡിൽ വെച്ചാൽ മതി. അപ്പം ഇവിടുന്ന് ബ്രാഞ്ചസൊക്കെ പൊട്ടി നന്നായിട്ട് കിളിച്ചു വരും. അപ്പം ഞാൻ അതുപോലെ ചെയ്തെടുത്ത ഒരു പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് ഇവിടുന്ന് നല്ല ബ്രാഞ്ചസുകളും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഈ പ്ലാന്റിനെ നട്ടു നോക്കുക.
അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.